അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാലം തെളിയിച്ച രുചിസങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. എം പി ആയിരുന്ന എം ഐ ഷാനവാസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത വേണമെങ്കിൽ നമുക്കറിയാം, ഈ ഫണ്ട് അനുവദിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന എം പി ശ്രീ എം ഐ ഷാനവാസ് അദ്ദേഹം നമ്മോടൊപ്പമില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നുള്ള ഒരു പ്രയാസം നമ്മുടെയൊക്കെ മനസ്സിൽ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോട് അല്ലെങ്കിൽ ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോട് അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ താല്പര്യത്തിൻ്റെ ഉദാഹരണമായിട്ട് ഈ ഒരു സമുച്ചയം എന്നെന്നും ഉണ്ടാകുമെന്നുള്ള സമുച്ചയം. ചെയർമാൻ പാപ്പറ്റകുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മാനേജർ ഇ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് ക്ലിനിക്കിന് മികച്ച രീതിയിൽ ഫണ്ട് ശേഖരിച്ച എസ് ഐ പി യൂണിറ്റിനെയും അഭയം ഭവന പദ്ധതിക്കായി ഫണ്ട് ശേഖരിച്ച എൻ എസ് എസ് യൂണിറ്റിനെയും പ്രളയാനന്തര പുനർനിർമ്മിതിക്ക് മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികളെയും എ പി അനിൽകുമാർ എം എൽ എ ആദരിച്ചു. മികച്ച പ്രവർത്തനം നടത്തിയ അധ്യാപകരെ പ്രസിഡന്റ് സി കെ മുബാറക് ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സാജിദ, വൈസ് പ്രസിഡന്റ് മാളിയേക്കൽ രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാമണി, പഞ്ചായത്ത് അംഗം രോഷ്നി കെ ബാബു, പ്രിൻസിപ്പൽ തോമസ് മാത്യു, ഷെരീഫ് തുറക്കൽ, എ സുധാകരൻ, കെ ടി അബ്ദുള്ളകുട്ടി, യൂണിയൻ ചെയർമാൻ മുഹമ്മദ് അമീൻ, സ്റ്റാഫ് സെക്രട്ടറി സബിത എന്നിവർ സംസാരിച്ചു. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ.